നമസ്കാരം. ന്യൂസ് അറ്റ് നെറ്റ് വാർത്താനോട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 8 ബുധൻ. ഞാൻ ന്യൂസിക. ബ്രേക്കിംഗ് ന്യൂസ്. തിരുവനന്തപുരം കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ ഇഡി പരിശോധന. കളമശ്ശേരി സ്ഫോടനം. മദനിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ലസിത പാലയ്ക്കൽ, ആർ ശ്രീരാജ് എന്നിവർക്കെതിരെ കേസെടുത്തു. ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ കടന്നതായി നെതന്യാഹു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഷാജി പ്രഭാകരൻ പുറത്തായി. രണ്ടാം കപ്പൽ നാളെ വിഴിഞ്ഞത്ത് എത്തും. വയനാട്ടിലെ തലപ്പുഴ പേരിയ മേഖലയിൽ മാവോയിസ്റ്റുകളും തണ്ടർ ബോൾട്ടും തമ്മിൽ ഏറ്റുമുട്ടി. ചന്ദ്രു, ഉണ്ണിമായ എന്നിവർ പിടിയിൽ. രണ്ടു പേർക്ക് വെടിയേറ്റതായി സംശയം. കേരളീയം. 7 ദിവസമായി തിരുവനന്തപുരത്ത് നടത്തിയ കേരളീയം നെഗറ്റീവ് 2023 അടുത്ത വർഷങ്ങളിലും തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ പാരമ്പര്യവും പ്രൌഢിയും ലോകമെങ്ങും അറിയിക്കുന്ന പരിപാടിയാണിത്. കേരളീയം സമ്പൂർണ വിജയമായെന്നും പിണറായി അവകാശപ്പെട്ടു. സ്വർണക്കടത്ത്, ഡോളർ കടത്തുകേസുകളിൽ സ്വപ്ന സുരേഷും ശിവശങ്കരനും കോൺസുലേറ്റിലെ ഉന്നതരും അടക്കമുള്ള പ്രതികൾ 71 കോടി രൂപയുടെ പിഴയടയ്ക്കണമെന്നു കസ്റ്റംസ്. സ്വർണക്കടത്തുകേസിൽ 44 പ്രതികൾ 66.60 കോടി രൂപയാണ് പിഴയടയ്ക്കേണ്ടത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് അയച്ചു. ഈ മാസം 25 ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേരളീയത്തിലെ ആദിമം പ്രദർശനം ഒരുക്കിയത് ആദിവാസി ഊരുമൂപ്പന്മാരുമായി ചർച്ചയ്തശമാണെന്ന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഒരുക്കിയത് കലാപ്രകടമാണ്. വ്യാജപ്രചാരണങ്ങൾ ഏറ്റുപിടിച്ച് വിമർശിക്കരുതെന്നും ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളീയം സമാപന പരിപാടിയിൽ മുതിർന്ന BJP നേതാവും രാജഗോപാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തു. രാജഗോപാലിന്റെ ഇരിപ്പിടത്തിന് സമീപമെത്തി CBM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഹസ്തദാനം നൽകി. ജയിലിനുള്ളിൽ ലഹരി എത്തുന്നതു തടയണമെന്ന് DGP. പ്രതികൾക്ക് ചാകമ്പടി പോകുന്ന പോലീസുകാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം. ആലുവയിൽ ദുരഭിമാന കൊലപാതകം. ഇതര മതക്കാരനായ സഹപാഠിയെ പ്രണയിച്ചതിന് അച്ഛന് വിഷം നൽകിയ 14-കാരി മരിച്ചു. ദേശീയം. മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങൾ തോന്നും പോലെ പിടിച്ചെടുക്കരുതെന്ന് സുപ്രീംകോടതി. ഇതിനായി വ്യക്തമായ മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്വേഷണ ഏജൻസികൾ ഭരണകൂടമായി മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. രാഹുൽഗാന്ധിയുടെ രണ്ടാംഘട്ട ഭാരത് ജോഡോ യാത്ര അടുത്ത മാസം ആരംഭിച്ചേക്കും. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടായിരിക്കും യാത്ര. രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോഴെല്ലാം നക്സലുകൾ ശക്തിപ്രാപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിലെ ബിശ്രംപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു മോദി. ഛത്തീസ്ഗഡിലും മിസോറാമിലും ആദ്യഘട്ട പോളിംഗ് പൂർത്തിരയായി. ഛത്തീസ്ഗഡിലെ ആദ്യഘട്ട പോളിംഗിൽ 70.78%. കനത്ത സുരക്ഷയിലും മൂന്നിടങ്ങളിൽ ആക്രമണമുണ്ടായി. വോട്ടെടുപ്പ് തടയാൻ ശ്രമിച്ച മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടി. അതേസമയം മിസോറമിൽ 77.61% പോളിംഗ് രേഖപ്പെടുത്തി. ഡീപ്ഫേക്കുകൾ തടയാന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബാധ്യതയുണ്ടെന്നും പരാതി കിട്ടിയാൽ 36 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. അന്തർദേശീയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻകാവരൻ ഗുലാം ഷബീർ ജിദ്ദയിൽ നിര്യാതനായി. കായികം. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 3 വിക്കറ്റിന്റെ അവിസ്മരണീയ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാന് ഇബ്രാഹിം സദ്രാന്റെ 129 റൺസുമെന്റെ പിൻബലത്തിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 293 റൺസുമെടുത്തു. ഒപ്പം ഓസ്ട്രേലിയയ്ക്കുള്ള സെമി ഫൈനൽ യോഗ്യതയും. വീണ്ടും കാണാം. നന്ദി.